ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അലുമിനിയം മൊസ്കിറ്റോ ഫ്രണ്ട് ഡോറാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പഴയ ഒരു മൊസ്കിറ്റോ ഡോർ അവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ അഴിച്ചെടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു പുതിയ ഡോറ് ഫിറ്റിംഗ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ മൊസ്കിറ്റോ ഡോറ് സെറ്റിങ്ങിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് നമ്മളിത് പഴയതുണ്ടായിരുന്നത് ഒന്ന് കാണിച്ചതാണ്. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് അലുമിനിയം ഇലക്ട്രോ കളറ് അലുമിനിയം ആണ്, അതായത് വൈൻ റെഡ് കളറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒന്നരക്കൊന്നും കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഡോറിനുള്ള ഫ്രെയിം ഒന്നരക്കൊന്നും കൊണ്ടാണ്. ഇങ്ങനെ ഒന്നരക്കൊന്നും കൊണ്ട് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കി മൊസ്കിറ്റോ ഡോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബലം കൂടുതൽ കിട്ടും. അതായത് ഫ്രണ്ട് ഡോറാകുമ്പോൾ നമുക്കിത് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമ്മളാണ് ഈ ഒന്നരക്കൊന്ന് വെച്ചിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മളിതിൽ കള്ളിക്കള്ളി ആക്കിയിട്ടാണ്, ഒരു 8 കള്ളി പോർഷനാക്കിയിട്ടാണ് നമ്മൾ നെറ്റ് ഇടുന്നതും. അത് നമുക്ക് നെറ്റിനും ബലത്തിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് സപ്പോസ് ഒരു നെറ്റ് ഇതിൽ കീറിയാലും നമുക്ക് മാറ്റി കൊടുക്കാൻ സിമ്പിൾ പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. നോർമലി നമ്മൾ സാധാരണ നെറ്റ്, നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മൾ ഫുൾ നെറ്റിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡോറാണ്, അങ്ങനെയാണ് ചെയ്യൽ. ഇതിപ്പോൾ അവർക്ക് കുറച്ച് സ്ട്രോങ്ങിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബലം കൂടുതൽ കിട്ടും. നമ്മളിപ്പോൾ ഇതിലേക്ക് വെക്കാനുള്ള ക്ലീറ്റാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്, അരക്കിമുക്കാൽ ക്ലീറ്റാണ്. അത് നമ്മൾ ഹോളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ലീറ്റ് വെക്കൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കോർണർ ഒന്ന് വെക്കണം. നമ്മളിതിൽ കോർണറാണ് യൂസ് ചെയ്യുന്നത്, ജോയിൻ്റ് വരുന്നവിടെ നമ്മൾ കോർണറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ റിവിറ്റാണ് അടിക്കുന്നത്, രണ്ട് റിവിറ്റ് വെച്ച് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗത്ത് നമ്മളൊരു റിവിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോർണറും ക്ലീറ്റൊക്കെ വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തന്ന് ഫ്രെയിം കൂട്ടിയെടുക്കണം. ഫ്രെയിം കൂട്ടാൻ നമ്മൾ അതേപോലെ തന്നെ റിവിറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെ ഇതിൽ ഒരു ഡോറ് കൂട്ടാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ നമുക്ക് വന്നിട്ടുള്ളത് ഒരു 4 മൊസ്കിറ്റോ എഫ്, ഒരു 4 ലെങ്ത്ത് മൊസ്കിറ്റോ എഫ് വേണം. അതേപോലെ തന്നെ 1.5 നമുക്കൊരു 3 ലെങ്ത്ത് വേണം. നമ്മളിതിൽ ഔട്ടർ ഫ്രെയിം ഒന്നും സെറ്റ് ചെയ്യുന്നില്ല, ഇതിൽ തന്നെ നമ്മൾ ഇഞ്ചസ് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ ഡയറക്റ്റ് കട്ട്ലയിൽ പിടിപ്പിക്കലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. നമ്മളിപ്പോൾ ഫ്രെയിം അതിൻ്റെ സെൻറ്റർ പീസ് ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡത്തെ ഹൈറ്റ് പീസും കൂടി ഒന്ന് ജോയിൻ്റ് അടിച്ചെടുക്കണം. നമ്മുടെ ഇനി അടുത്ത വീഡിയോ നമ്മുടെ അൾജീരിയ സെക്ഷൻ്റെ സ്ലൈഡിങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഷോപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്യാൻ പോകാൻ ടൈം കിട്ടിയിട്ടില്ല, വേറെ വർക്കിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ വരുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്ന സെക്ഷനാണത്. നമുക്കതിൻ്റെ ഫിറ്റിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ, ഇനി ബാക്കിയെല്ലാം കഴിച്ച് വെച്ചതാണ് ഷോപ്പിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ ആ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇതിലേക്ക് വേണ്ട മൊസ്കിറ്റോൻ്റെ ഡോറ് നമുക്ക് കട്ട് ചെയ്യാനാണ് നമ്മൾ അടവെടുക്കുന്നത്. അതിൽ നമ്മൾ ഹൈറ്റിലും വീതിയിലും 1/8 ലൂസ് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് ഫിറ്റാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നത്.
ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്തും ഒരുപാട് വേസ്റ്റ് പോകില്ല. ഇപ്പം നമ്മുടെ ഡോറ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി കോർണർ വെച്ചെടുക്കാം. ഞാൻ ഇവിടെ കോർണറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ നൈലോണിൻ്റെ കോർണർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലീറ്റും വരുന്നുണ്ട്. ക്ലീറ്റാണിത് ഒന്നും കൂടി സ്ട്രോങ് ആകുക. ഇപ്പം നമ്മളിത് ഫിക്സഡ് ആയി വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ കോർണർ വാങ്ങി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കോർണറാകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും കുറച്ച് സിമ്പിളായിട്ടുണ്ടാവും. ഇതിൻ്റെ ക്ലീറ്റാകുമ്പോൾ ഹെവി ക്ലീറ്റാണ്, അതിൽ നമുക്ക് തുളയ്ക്കാനൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഇത് നമ്മൾ ഫിക്സഡായി വരുന്നത് കൊണ്ടാണ് മാത്രമാണ് നമ്മളിതിൻ്റെ കോർണർ വാങ്ങി വെച്ചിട്ടുള്ളത്. പിന്നെ കോർണർ വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ജോയിൻ്റ് അടിച്ചെടുക്കണം. ഇത് ജോയിൻ്റ് അടിക്കാനും നമ്മൾ റിവിറ്റ് തന്നെയാണ് അടിക്കുന്നത്. നമ്മുടെ ഡോറ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്കി കൂട്ടണതൊന്നും കാണിച്ചിട്ടില്ല. നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഡോറും കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലൊന്ന് മോസ്കിറ്റോ നെറ്റ് ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ മോസ്കിറ്റോ നെറ്റ് ഇടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ബ്ലാക്ക് നെറ്റ് SS-ൻ്റെ നെറ്റാണ് ഇടുന്നത് ഇതിൽ. നമ്മളിതൊക്കെ കുറേശ്ശേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ഫുള്ള് ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ കുറേശ്ശെ മാത്രം കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നെറ്റും ലാഭമാണ്. അതായത് ഒരുപാട് നെറ്റ് വേസ്റ്റ് പോകില്ല. സപ്പോസ് ഇതിൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നൊരു നെറ്റിന് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് ഒരേ ലോസ്റ്റ് വരില്ല. മറ്റേത് ആ നെറ്റ് കീറിയാൽ നമുക്ക് ഒരുപാട് ലോസ്റ്റ് വരും. ഇപ്പം നമ്മുടെ നെറ്റ് ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും നെറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് നെറ്റ് ഇട്ട് ഡയറക്റ്റ് റിവിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് തന്നെ റിവിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റിവിറ്റെല്ലാം നമ്മളത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇത് ബാഗ് മറ്റേ സൈറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കാണുന്നത്. നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് വേല വെച്ച് കെട്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ സൈറ്റ് എത്തിയിട്ടുണ്ട്. സൈറ്റ് എത്തിയിട്ട് നമ്മൾ ഇത് നേരത്തെ റിമൂവ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചതാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് സ്പീഡായിട്ട് ഓടിച്ചു വിടുന്നത്. നമ്മളിപ്പോൾ നമ്മൾ ഇതിൽ വെക്കുന്നത് ഇഞ്ചസ്സാണ്. നമ്മുടെ ഡോറിൻ്റെ സാധാ സ്റ്റീൽ ഇഞ്ചസ്സിലാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. 4 ഇഞ്ചസ് വെക്കുന്നുണ്ട് നമ്മൾ. അതിൽ നമ്മൾ സ്ക്രൂ കൊടുക്കുന്നത് 1/4 സ്ക്രൂ ആണ്. 1/2 സ്റ്റാർ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യലാണ്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഇഞ്ചസ് വെക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇത് വെച്ച് ഒരു 1/4 സ്ക്രൂ ആണ് നമ്മൾ ഇതിൽ ഡയറക്റ്റ് അടിച്ച് ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം ഡോറ് ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സൈഡ് ഇഞ്ചസ്. ഇനി നമുക്കിതിൽ ഹാൻഡിൽ ഒന്ന് വെച്ചെടുക്കണം. നമ്മൾ 4 ഇഞ്ചിൻ്റെ ഹാൻഡിലാണ് ഇതിൽ വെക്കുന്നത്. നമുക്കിതിൽ മാഗ്നറ്റ് വെക്കണം. ഇത് അടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റ് വെക്കുന്നുണ്ട്. 2 മാഗ്നറ്റാണ് നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ മാഗ്നറ്റ് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ ഉള്ളിൽ നിന്ന് ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു 4 ഇഞ്ച് ടവർ ബോൾട്ട് വെക്കുന്നുണ്ട്. പൗഡർ കോട്ടിങ് ടവർ ബോൾട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ 3/4 സ്ക്രൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഹാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടവർ ബോൾട്ട് ഉള്ളിലിടാൻ വേണ്ടിയിട്ട് നമുക്കിതിലൊരു ഹോൾ ഇട്ടെടുക്കണം. നമ്മളൊരു 1/4 ഇഞ്ച് വിറ്റിട്ടിട്ടാണ് ഹോൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ മൊസ്കിറ്റോ ഡോറിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.